ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും നക്ഷത്രവിളക്കുകൾ തെളിച്ച് ഒരു ക്രിസ്മസ് കൂടി കടന്നുപോയപ്പോൾ മലയോര മേഖലയിൽ ഇത്തവണയും ഏറെ പൊലിമയില്ലാതെയാണ് ക്രിസ്മസ് ആഘോഷിച്ചത്. കഴിഞ്ഞ തവണ ഉരുൾപൊട്ടലാണ് ക്രിസ്മസ് ആഘോഷം കൊണ്ട് പൊലിമ കെടുത്തിയതെങ്കിൽ ഇത്തവണ കസ്തൂരിരംഗ റിപ്പോർട്ടുകളെക്കുറിച്ചുള്ള ആശങ്കകളാണ് മലയോരത്തെ ക്രിസ്മസ് ആഘോഷം കൊണ്ട് പൊലിമ കുറച്ചത്. കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടയിൽ വലിയ ആഘോഷമില്ലാതെയാണ് മലയോരം ഇത്തവണ ക്രിസ്മസിനെ വരവേൽക്കുന്നത്. തുടർച്ചയായി രണ്ടാം വർഷമാണ് മലയോര മേഖലയിൽ പൊലിമയില്ലാതെ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന് നാലാം മാസമായിരുന്നു ക്രിസ്മസ്. കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെതിരായ സമരങ്ങളുടെ വേലിയേറ്റത്തിനിടെയാണ് ഇത്തവണത്തെ ആഘോഷങ്ങൾ. സമരത്തിന് താൽക്കാലിക വിരാമമായെങ്കിലും 27-ാം തീയതി മുതൽ വില്ലേജ് ഓഫീസിന് മുമ്പിൽ വീണ്ടും ധർണ തുടങ്ങുകയാണ്. സംഘർഷഭരിതമായ പ്രക്ഷോഭവും കേസുകളും ഭീതിയും സ്ത്രീകളെയും കുട്ടികളെയും വരെ വലിയ തോതിൽ സ്വാധീനിച്ചതോടെ ക്രിസ്മസ് ആഘോഷം പല വീടുകളിലും ചടങ്ങുകൾ മാത്രമാവുകയാണ്. ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിയുടെ പ്രതീകമായി ഒരുക്കുന്ന പുൽക്കൂടുകളിൽ വരെ ആശങ്കയും ഭീതിയും നിലനിൽക്കുന്നുണ്ട്. ക്രിസ്മസ് കരോളുകളും മറ്റു പല സ്ഥലങ്ങളിലും നാമമാത്രമായാണ് നടക്കുന്നത്. ക്രിസ്മസിനോടനുബന്ധിച്ച് അങ്ങാടികളിൽ സാധാരണയുള്ള തിക്കും തിരക്കും ഇത്തവണയില്ല. കച്ചവടവും വളരെ കുറവായിരുന്നുവെന്നാണ് വ്യാപാരികൾ പറയുന്നത്. KCYM പ്രവർത്തകർ ക്രിസ്മസ് കരോൾ നടത്തിയതൊഴിച്ചാൽ തിരുവമ്പാടി ടൗണിലും ഇത്തവണ മറ്റാഘോഷങ്ങളുമൊന്നും ഉണ്ടായിരുന്നില്ല. CTV പ്രാദേശിക വാർത്ത, തിരുവമ്പാടി.